ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ലളിതാസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഞാനിന്നൊരു നാടൻ വെജിറ്റബിൾ കറിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്ത് കാണുന്ന വിഭവങ്ങളായ മുരിങ്ങക്ക, മാങ്ങ, ചക്കക്കുരു ഇവ കൊണ്ടെങ്ങനെ നല്ലൊരു അടിപൊളി ചോറിന് പറ്റിയ ഒരു ചാറുകറി അല്ലെങ്കിൽ ഒഴിച്ചു കറി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പം നമുക്ക് അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്നൊന്ന് കണ്ടു നോക്കാം. ഈ ചാറുകറി ഉണ്ടെങ്കിൽ നമുക്ക് ചോറുണ്ണാൻ പിന്നെ വേറെ ഒരു കറിയും വേണ്ട, അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു ചാറുകറിയാണിത്. അപ്പോഴതിന് എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നതെന്ന് നോക്കാം. അതിന് 20-25 ചക്കക്കുരു കഷ്ണമാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ 2 മുരിങ്ങക്ക, 2-3 മുരിങ്ങക്ക വേണമെങ്കിലും എടുക്കാവുന്നതാണ്. പിന്നെ പുളിക്ക് ആവശ്യമായ മാങ്ങ, ഇടത്തരം ഒരു സവാള, പിന്നെ 2-3 പച്ചമുളക്. ഇനി മുരിങ്ങക്ക ഒഴിച്ച് ബാക്കിയെല്ലാം കൂടെ സ്വല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കുക്കറിൽ 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. മുരിങ്ങക്ക ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും കൂടെ നമുക്ക് കുക്കറിലേക്ക് ആക്കാം. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളം, വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഗ്യാസിൽ വെച്ച് വേവിച്ചെടുക്കാം. കഷ്ണത്തിന് നികക്ക വെള്ളം കിടന്നാൽ മതി. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, കുക്കറിലായതുകൊണ്ട് നമുക്ക് അധികം വെള്ളം ആവശ്യമില്ല. ഇനി കുക്കർ അടച്ച് വെച്ച് ആവി വന്ന് വെയിറ്റിട്ട് 2 വിസിൽ വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചക്കക്കുരുവും മാങ്ങയും വെന്തതിന് ശേഷം നമുക്ക് മുരിങ്ങക്കായ ഇട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കാം. അത് നേരത്തെ ഇട്ടാൽ മുരിങ്ങക്ക വെന്ത് ഉടഞ്ഞു പോകും. കഷ്ണങ്ങൾ വെന്ത് വരുന്ന സമയങ്ങളിൽ നമുക്ക് അരപ്പിനുള്ള സാധനങ്ങളെടുത്ത് അരച്ച് വെക്കാം. അതിന് 1 കപ്പ് തേങ്ങ, 2-3 ചെറിയ വെളുത്തുള്ളി, 3-4 ചെറിയ ഉള്ളി, പിന്നെ 10 വറ്റൽമുളക് കണ്ടെത്തിയിരിക്കുന്നത്. മുളക് അവരവരുടെ എരിവിനനുസരിച്ച് അതിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരുത്താം. ഇവിടെ സ്വല്പം എരിവ് വേണം, അത് കാരണം ഞാൻ 10 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലി, പച്ചമല്ലിയാണ് എടുത്തിരിക്കുന്നത്. പച്ചമല്ലി ഇല്ലാത്തവർക്ക് മല്ലിപ്പൊടി ഉപയോഗിക്കാം. പച്ചമല്ലി ഉള്ളവർ പച്ചമല്ലി തന്നെ ഉപയോഗിക്കുന്നതാണ് കറിക്ക് രുചി. അരപ്പിനൊരു നിറം കിട്ടുന്നതിന് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മല്ലി ഇട്ടതിന് ശേഷം മുളകെല്ലാം ഞെടുമ്പ് മാറ്റിയതിന് ശേഷം ഇട്ട് കൊടുക്കാം. മല്ലി നന്നായി പൊടിഞ്ഞു കിട്ടുന്നതിന് മൈക്രോവേവിലോ പാനിലോ ഇട്ടൊന്ന് ചെറുതാക്കി ചൂടാക്കി ചേർക്കുന്നത് നല്ലതാണ്. ഇനിയും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ചേർത്ത് നല്ല നൈസായിട്ട് അരച്ചെടുക്കാം. തേങ്ങ നമ്മുടെ മിക്സിയുടെ ചെറിയ ബൗളിലിട്ടിട്ട് സ്വല്പം ചൂടുവെള്ളം ഒഴിച്ച് അരക്കാങ്കിൽ നല്ല നൈസായിട്ട് അരഞ്ഞു കിട്ടും. കുക്കറിൻ്റെ ആവിയൊക്കെ പോയി, കുക്കർ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു ചട്ടിയിലേക്ക് മാറ്റാം. മാങ്ങയൊക്കെ പുളിയുള്ളതുകൊണ്ട് അലുമിനിയം കുക്കറിൽ നിന്ന് ഞാനത് ചട്ടിയിലേക്ക് മാറ്റി. ചക്കക്കുരു ഒന്ന് വേകാൻ വേണ്ടിയിട്ടാണ് കുക്കറിൽ വെച്ചത്. ചട്ടിയിൽ മാങ്ങായും മുരിങ്ങക്കായും ചക്കക്കുരുവും വേവിച്ചാലും മതി. ഇനി ഇതിലേക്ക് മുരിങ്ങക്കായും കൂടി ഇട്ട് മുരിങ്ങക്ക ഒന്ന് വേകുന്നത് വരെ വേവിച്ച് എടുക്കാം. മുരിങ്ങക്ക വേകാനുള്ള വെള്ളം ഇല്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അത് തണുത്ത വെള്ളം ഒഴിക്കാതെ തിളപ്പിച്ച വെള്ളം ഒഴിക്കുന്നതാണ് നല്ലത്. ഇനി മുരിങ്ങക്ക വേകുന്നത് വരെ ചട്ടി അടച്ചു വെച്ച് വേവിക്കാം. കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയം വേണമെങ്കിൽ കുറച്ച് ചക്കക്കുരു കൊഴുപ്പിന് വേണ്ടിയിട്ടൊന്ന് ഉടച്ച് ചേർക്കാം. ബാക്കി ഇങ്ങനെ കഷ്ണമായിട്ട് തന്നെ കിടക്കുന്നതാണ് നല്ലത്. സ്പൂൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് ഉടച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് കലക്കി ചേർക്കാം. കണ്ടോ, നല്ല നൈസായിട്ടാണ് തേങ്ങ അരിഞ്ഞിരിക്കുന്നത്. എപ്പോഴും നമ്മൾ ചാറുകറിക്ക് തേങ്ങ അരയ്ക്കുമ്പോൾ നൈസായിട്ട് അരയ്ക്കാൻ ശ്രദ്ധിക്കണം. അരഞ്ഞില്ലെങ്കിൽ കറി കലക്കി ചേർത്തെല്ലാം കഴിയുമ്പോൾ കറി കണ്ടാൽ പിരിഞ്ഞിരിക്കുന്ന പോലെ ഇരിക്കും. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നീട്ടി കലക്കുക. കറി ചൂടാകുന്നതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. കറി ചൂടായിട്ടുണ്ട്. കറി തിളയ്ക്കരുത്, പച്ചത്തേങ്ങ അരച്ച കറികൾ തിളയ്ക്കരുത്. തിളച്ചാലേ കറിയുടെ ടേസ്റ്റ് പോകും. ഇതൊന്ന് സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചെറുതായിട്ട് സൈഡിൽ കൂടെ ഒരു തിള വരുന്നുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ കറിക്ക് കടുക് വറുത്തൊഴിക്കാം. ഇനി ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. പാൻ ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തിന്നുമ്പോൾ ഇതിലേക്ക് രണ്ടോ മൂന്നോ ഉണക്കമുളക് മുറിച്ചിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ചുമന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയും എല്ലാം കൂടെ ഒന്ന് ഇളക്കി ചുമന്ന് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉള്ളിയും മുളകും ഒക്കെ ചുമന്നാൽ മതി, കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കടുക് ഇറക്കുന്നതിനകത്താണ് കറിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി എത്ര പെട്ടെന്നാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. ഇത് ചോറിന് മാത്രമല്ല, ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ കഴിക്കാവുന്ന ഒരു വെജിറ്റബിൾ കറിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി എത്ര ഈസി ആയിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായല്ലോ. ഇനി എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക. എല്ലാവരും ഇഷ്ടമായാൽ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ ആദ്യമായി കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി ഇതുപോലെ നല്ല നല്ല പുതിയ പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.